നേർക്കൊന്നു നോക്കുക നോക്കുക തുമ്പത്തെ കാക്ക കാക്ക ചന്തം ിൽ വ്യത്യസ്തത തീർത്ത പരവന്നൂർ പാലോട് സ്വദേശി ഭരതന്നൂർ ശിവരാജൻ തന്റെ തൊണ്ണൂറ്റി വയസ്സിലും എഴുത്തു ലോകത്ത് ഇന്ന് സജീവമാണ് കവി ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ചാനൽ സംപ്രേക്ഷകൻ ആകാശവാണി പ്രക്ഷേപകൻ ഗാനരചയിതാവ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ശിവരാജൻ എഴുപതോളം വർഷക്കാലമായി എഴുതുന്നുണ്ട് അതും കവിതകൾ കാൽപ്പനികവും പൊതു കവിതകളും ബാലകവിതകളുമാണ് അദ്ദേഹം എന്നും എഴുതുന്നത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതും കവിതകളാണ് തോന്നുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകളും ഞാൻ എഴുതും അപ്പോൾ എനിക്ക് അറിയില്ല ജനറലായിട്ടുള്ള ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഞാൻ ഇറക്കുന്നത് ബാലകവിതകളുടെ പുസ്തകമാണ് അത് ഇന്നു വരെ അങ്ങനെയാണ് നടന്നു വരുന്നത് ഇപ്പോൾ എനിക്ക് എട്ട് ബാലകവിതാ പുസ്തകങ്ങളുണ്ട് ബാക്കി ഏഴ് പൊതു കവിതാ പുസ്തകങ്ങളാണ് ഉള്ളത് പക്ഷേ ഒമ്പതാമത്തെ പുസ്തകം ഇപ്പോൾ ഒമ്പതാം അല്ല പതിനഞ്ചാമത് പതിനാറാമത്തതും പതിനേഴാമത്തും ഇപ്പോൾ ഡി ടി പി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഉടനെ പ്രസിദ്ധീകരിക്കും ഗ്രാമപ്രദേശത്ത് ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ശിവരാജന് അമ്മ വാമാക്ഷി പാടുന്ന നാടോടി പാട്ടുകളും നാടൻ പാട്ടുകളും കേട്ടതിൽ നിന്നാണ് അക്ഷരങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അമ്മയുടെ നാടൻ പാട്ടുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മുതൽ കവിതകളെയും പാട്ടുകളുടെ താളവും ഈണവും എല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നീട് പാട്ടുകൾ ആസ്വദിക്കാൻ തുടങ്ങി ഇടത്തരം ഗ്രാമ കുടുംബത്തിൽ അപ്പോൾ അവിടെ അമ്മയ്ക്ക് പിന്നെ സർവൻസായിട്ട് രണ്ട് ഒന്ന് രണ്ട് പെൺകുട്ടികളെ എന്നും കാണും അപ്പോൾ അവർ വീട്ടിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞ് പോയിട്ട് കുടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കേൾക്കാൻ വേണ്ടി അമ്മ ഈ നാടോടി പാട്ടുകൾ നാടൻ പാട്ടുകൾ പിന്നെ ചെറിയ ചെറിയ പാട്ട് പാട്ടുപുസ്തകങ്ങൾ പാടി പാടിപ്പിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞാനും അത് കേൾക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അതങ്ങനെ മലയാള ഏഴാം ക്ലാസ്സിലൊക്കെ ഈ കവിതാ പുസ്തകങ്ങളൊക്കെ പഠിച്ചപ്പോൾ അത് വികസിച്ച് കിട്ടി അതിനുശേഷം സെക്കൻഡ് ഭാവി ഇംഗ്ലീഷ് സെക്കൻഡ് ഭാവും ചേർന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കവിത എഴുതി അതൊരു ഇട ഒരു ഗ്രാമത്തിലെ ഭാസിയിൽ കൊടുത്തു അത് അച്ചടിച്ചു വന്നു അപ്പോഴൊക്കെ വലിയ സന്തോഷമായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ കവിതകൾ എഴുതുമായിരുന്നു കേരളമതിയിലെ വാരാന്ത്യപ്രതിൽ കവിതകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് അതിൽ കൊയ്ത്തുപാട്ടും പാട്ടും എല്ലാം കേട്ട് ആസ്വദിച്ച തൻ്റെ ചെറുപ്പക്കാലത്താണ് ശിവരാജൻ കവിത എഴുത്തിലേക്ക് കടക്കുന്നത് പതിനാലാം വയസ്സ് മുതൽക്കേ കവിതകൾ എഴുതുമായിരുന്നുവെങ്കിലും രണ്ടായിരത്തിലാണ് തനിക്ക് തന്റെ ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് ഇന്നേഴോളം പൊതു കവിതകളും എട്ടോളം ബാലകവിതകളുമായി പതിനഞ്ചോളം കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു പൊതു കവിതാ വിഭാഗത്തിലെ ശാകുന്തളം മൂല കഥയിലൊതുക്കി ആശ്രമകന്യ എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച കൃതി ഏറെ ആസ്വാദക സ്വാധീനം പിടിച്ചുപറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി